ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് 18-ാമത്തെ പേജിലുള്ള ചെക്ക് ഹൗ വെൽ യു റീഡ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി, നിങ്ങൾ എത്രത്തോളം നന്നായി വായിച്ചു എന്ന് പരിശോധിക്കുവാൻ പറയുന്ന ഈ ആക്ടിവിറ്റിയാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. വായിച്ചു നോക്കാം. അതിലൊന്ന്, അരുൺ ആൻഡ് അമ്മു സ്റ്റെപ്ഡ് ഇൻ ടു ദ മാജിക് മിറർ. അരുണും അമ്മുവും അവർ ആ മാജിക് മാന്ത്രിക കണ്ണാടിയിലേക്ക് കാലെടുത്ത് വെച്ചു. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ പ്ലേസസ് ആൻഡ് തിങ്സ് ദേസോ. അവർ കണ്ട വസ്തുക്കളും സ്ഥലങ്ങളുമൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലേസസ്. അവർ കണ്ട സ്ഥലങ്ങളുടെ പേര് നിങ്ങൾ എഴുതുക. ബീയിങ്സ് ആൻഡ് തിങ്സ്, അതുപോലെ ജന്തുക്കളുടെയും ജീവികളുടെയും വസ്തുക്കളുടെയും ഒക്കെ പേരുകൾ നിങ്ങൾ എഴുതുക. ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ, ഇവിടെ കൊടുത്തിട്ടുള്ള അടിയിൽ കൊടുത്തിട്ടുള്ള ബോക്സുകളിൽ. ഇൻ പ്രോപ്പർ ഓർഡർ, നല്ല രീതിയിൽ, അതായത് ശരിയായ രീതിയിൽ എഴുതുക. ആൻഡ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്, എന്നിട്ട് ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ഫ്ലോ ചാർട്ട് നിങ്ങൾ പൂർത്തിയാക്കുക. ഫ്ലോ ചാർട്ട് ഇതാ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇടത് ഭാഗത്ത് നിന്ന് വലത്തേക്ക് വന്ന് പിന്നെ താഴേക്കിറങ്ങി വീണ്ടും ഇടത് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിനടിയിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെഗസസ് മിറർ, കോട്ടേജ് ഫോറസ്റ്റ്, മിറർ ഫീൽഡ്. ഈ പദങ്ങൾ ഈ ഒഴിഞ്ഞ ഭാഗത്ത് യോജിച്ച രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ അരുണും അമ്മുവും നിന്നത് ആറ്റക് അല്ലേ, അവരുടെ വീടിൻ്റെ മച്ചിൻപുറത്താണ്. അവിടെ നിന്ന് അവർ എങ്ങോട്ടാണ് പോയത്? മിറർ അല്ലേ. പിന്നെ അവർ മിറർ മാന്ത്രിക കണ്ണാടിയിലേക്ക് അവർ കാറിലെത്തി വെച്ചു. പിന്നീട് അങ്ങനെ മാന്ത്രിക കണ്ണാടി വഴി അവർ ഫോറസ്റ്റിലേക്ക് വന്നു, അതായത് നിബിഡമായ വനത്തിലേക്ക് വന്നു. അവിടെ നിന്ന് അവർ എന്തായതു ഫീൽഡ് അല്ലേ, അതായത് വയലുകളിൽ വയൽ കണ്ടു. പിന്നെയോ പെഗസസ്, അവിടെ പെഗസസിനെ കണ്ടു അല്ലേ, രണ്ട് ചിറകുകളോട് കൂടിയിട്ടുള്ള വെള്ളക്കുതിരയെ കണ്ടു. പിന്നെ അവിടെ നിന്നും അവർ കോട്ടേജിലേക്ക് പോയി, കുടിലിലേക്ക് പോയി. പിന്നെയോ, പിന്നെ വീണ്ടും കോട്ടേജിൽ നിന്ന് അവർ നമ്മുടെ പെഗസസ് പറഞ്ഞതനുസരിച്ച് വീണ്ടും മിറർ കണ്ണാടിയിൽ കയറി വീണ്ടും വീടിൻ്റെ അറ്റക് അല്ലേ മച്ചിൻപുറത്തേക്ക് തിരിച്ചു വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട്, ഇങ്ങനെയാണ് പൂർത്തിയാക്കാനുള്ളത്. നിങ്ങൾ ഇതുപോലെ പൂർത്തിയാക്കി എഴുതി സാറിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ, ഹിയർ ആർ ദ ഇവൻസ് ഓഫ് ദ സ്റ്റോറി ദ മാജിക് മിറർ. ഇവിടെ അടിയിൽ നമ്മുടെ മാജിക് മിറർ എന്ന് പറയുന്ന കഥയിലെ സംഭവങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, കൊടുത്തിട്ടുണ്ട്. ദേ ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ, അവ അടിയിൽ കൊടുത്തിട്ടുള്ളത് ജംബിൾഡ് ഓർഡറാണ്, അതായത് ഡിസോർഡർ ആയിട്ടാണ്, ഓർഡറുകൾ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അറേഞ്ച് ദം ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് നറേറ്റ് ദ സ്റ്റോറി, അവയെ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് ആ കഥ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സാറിവിടെ ശരിയായ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് പോലെ ആയിരിക്കില്ല ഇവിടെ, ഇവിടെ കറക്റ്റായിട്ട് ഉത്തരമായിട്ടാണ് സാറ് കൊടുത്തിട്ടുള്ളത്, അതൊന്ന് വായിച്ചു തരാം. ഒന്നാമത്തെ സംഭവം, ഇറ്റ് വാസ് എ റെയിനി ആഫ്റ്റർനൂൺ, അത് ആ ദിവസം എന്താണ്, ഒരു മഴയുള്ള വൈകുന്നേര സമയമായിരുന്നു. രണ്ട്, അരുൺ ആൻഡ് അമ്മു ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റക്. അരുണും അമ്മുവും അവരുടെ സമയം കളയാൻ വേണ്ടിയിട്ട് അവരുടെ വീടിൻ്റെ മച്ചിൻപുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ദ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് സ്ട്രക്ക് 5 അല്ലേ, അതായത് മുത്തശ്ശൻ ക്ലോക്ക് അത് 5 മണി അടിച്ചു. ദേ സോ എ മാജിക് മിറർ, അവരൊരു മാജിക് മിറർ കണ്ടു, മാന്ത്രിക കണ്ണാടി കണ്ടു. ദ എൻ്റർ ദ മാജിക് ലാൻഡ്, അവരങ്ങനെ ഒരു മാന്ത്രിക സ്ഥലത്തേക്ക് അവർ പ്രവേശിച്ചു. പെഗസസ് ടുക്ക് ദം ഫോർ എ ഫ്ലൈറ്റ്, പറക്കാൻ വേണ്ടി പെഗസസ് എന്ത് ചെയ്തു, അവരെ കൊണ്ട് പറന്നു എന്നർത്ഥം. ദേ റീച്ച്ഡ് എ കോട്ടേജ് ഇൻ എ ഫോറസ്റ്റ്, ആ നിബിഡ വനത്തിൽ അവർ ഒരു
എന്താണ് കുടിലിലേക്ക് എത്തിച്ചേർന്നു. ദ കിഡ്സ് താങ്ക് ഗുഡ് പെഗസസ്, ആ കുട്ടികൾ പെഗസസിന് നന്ദി പറഞ്ഞു. ഒമ്പതാമത്തേത് ദ സ്റ്റെപ്പ് ത്രൂ ദ മാജിക് മിറർ അഗെയിൻ, അവർ വീണ്ടും എന്ത് ചെയ്തു, ആ കുട്ടികൾ മാജിക് മിററിലേക്ക് വീണ്ടും പ്രവേശിച്ചു, കാലെടുത്ത് വെച്ചു. ദ ഫൗണ്ട് ദംസെൽഫ്സ് ബാക്ക് ഇൻ ദ ആറ്റക്, അവർ വീണ്ടും എന്ത് ചെയ്തു, തിരികെ അവരുടെ വീടിൻ്റെ മച്ചിൻ പുറത്ത് എത്തിച്ചേർന്നു. ഓക്കെ, ഇത്രയുമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഓർഡറിലാക്കി എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. അടുത്തത് നമുക്ക് ഒരു കണ്ണാടിയെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഇവിടെയുള്ളത്. നോക്കൂ, നിങ്ങൾ ഒരു ചെറിയ പെൺകുട്ടി കണ്ണാടിയിലേക്ക് നോക്കി അവളുടെ മുഖം കാണുന്നു അല്ലേ, ആ കണ്ണാടിയിൽ അവളുടെ മുഖം പ്രതിഫലിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആ കണ്ണാടിയോട് എന്തൊക്കെയോ കുട്ടി പറയുകയാണ്. അപ്പോൾ ആ ഒരു കണ്ണാടിയോട് കുട്ടി സംവദിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഇവിടെ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഇവിടെ മിറർ മിറർ എന്ന് പറയുന്ന ഈ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. മിറർ മിറർ കണ്ണാടി കണ്ണാടി, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, നീ എന്ത് ചെയ്യരുത്, എൻ്റെ കണ്ണുകളെ നീ പ്രതിഫലിപ്പിക്കരുത്. ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, നീ എൻ്റെ മുടിയെ പ്രതിഫലിപ്പിക്കരുത്. ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്, നീ എൻ്റെ പല്ലുകളെ പ്രതിഫലിപ്പിക്കരുത്. എന്താണ് ഈ കുട്ടി കണ്ണാടിയോട് പറയുന്നത്? കണ്ണാടി സാധാരണഗതിയിൽ നമ്മുടെ എന്തൊക്കെയാണോ കണ്ണാടിയുടെ മുമ്പിലുള്ളത് അതിനെ പ്രതിഫലിപ്പിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ നേരെ കൊണ്ടുവച്ചാൽ നമ്മുടെ മുഖം കാണാൻ കഴിയും, അതുപോലെ നമ്മുടെ പല്ലിന് നേരെ കാണിച്ചാൽ പല്ല് കാണും, അതുപോലെ കണ്ണാടിയുടെ എതിർവശത്ത് എന്താണോ ഉള്ളത് അതിനെ പ്രതിഫലിപ്പിക്കുക എന്നതാണ് കണ്ണാടി ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ സമയത്താണ് ഈ ചെറിയ പെൺകുട്ടി കണ്ണാടിയോട് പറയുന്നത്, നീ എൻ്റെ കണ്ണുകളെയും മുടിയെയും പല്ലുകളെയും നീ പ്രതിഫലിപ്പിക്കരുത് എന്ന് പറയുന്നത്. മിറർ മിറർ കണ്ണാടി കണ്ണാടി, ഡിസ്പ്ലേ മൈ കറേജ്, നീ എൻ്റെ ധൈര്യത്തെ, കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം, ധൈര്യത്തെ നീ പ്രതിഫലിപ്പിക്കൂ. അതുപോലെ ഡിസ്പ്ലേ മൈ നോളജ്, നീ എൻ്റെ അറിവിനെ നീ പ്രതിഫലിപ്പിക്കൂ. അതുപോലെ ഡിസ്പ്ലേ മൈ വോയേജ്, നീ എൻ്റെ യാത്രകളെ നീ പ്രതിഫലിപ്പിക്കൂ. അതുപോലെ ഡിസ്പ്ലേ മൈ മെസ്സേജ്, നീ എൻ്റെ സന്ദേശത്തെ പ്രതിഫലിപ്പിക്കൂ. ഡിസ്പ്ലേ മൈ പാസേജ്, എൻ്റെ മാർഗങ്ങളെ നീ പ്രതിഫലിപ്പിക്കൂ. അപ്പോൾ കണ്ണിനെയും മുടിയെയും പല്ലിനെയുമല്ല ഈ പെൺകുട്ടി കണ്ണാടിയോട് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ എന്ത് പ്രതിഫലിപ്പിക്കാനാണ് പറയുന്നത്, കാണിക്കാനാണ് പറയുന്നത്? കറേജ്, ധൈര്യം, അതുപോലെ നോളജ്, അറിവ്, വോയേജ്, യാത്രകൾ, മെസ്സേജ്, സന്ദേശം, പാസേജ്, മാർഗം. അപ്പോൾ ഇതിനൊക്കെയാണ് കുട്ടി കണ്ണാടിയോട് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. എന്തിന്? ടു ഗോ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആസ് യു ഷോ, നീ കാണിക്കുന്നത് പോലെ യഥാർത്ഥ ദിശയിലേക്ക് ചലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീവിതത്തിൽ യഥാർത്ഥമായ ദിശയിലേക്ക് ചലിക്കാൻ വേണ്ടിയിട്ടാണ്, യഥാർത്ഥ രീതിയിൽ മുന്നോട്ട് പോകാൻ, യഥാർത്ഥ രീതിയിൽ ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ കണ്ണുകളെയും മുടിയെയും പല്ലുകളെയും ഒന്നും കാണിക്കാതെ എൻ്റെ തൻ്റെ ധൈര്യത്തെയും അറിവിനെയും യാത്രകളെയും തൻ്റെ സന്ദേശത്തെയും തൻ്റെ മാർഗത്തെയും ഒക്കെ കണ്ണാടിയോട് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടി പറയുന്നത്. ഈ കവിത, സുന്ദരമായ കവിത എഴുതിയിട്ടുള്ളത് മാധുരി സാവന്ത് എന്ന് പറയുന്ന കവയിത്രിയാണ്. എല്ലാവർക്കും എന്താണ് മിറർ മിറർ എന്ന് പറയുന്ന ഈ കവിത ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.